കെ മുരളീധരനെ അനുകൂലിച്ച് കോഴിക്കോട് നഗരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ കലൈപാലത്തോട് ചേർന്നാണ് ആദ്യം ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് മനോരമ ജംഗ്ഷനിലും ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിലും ഫ്ലെക്സ് ബോർഡുകൾ കാണപ്പെട്ടു. കെ മുരളീധരനെതിരായ കെ പി സി സി നേതൃത്വത്തിന്റെ താക്കീതിന് പിന്നാലെയാണ് അനുകൂലിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത് എന്നതിനാൽ സംഭവത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. ദേശീയപാതയിൽ കോഴിക്കോട് നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് കല്ലായി പാലത്തിൻ്റെ ഇടത് വശത്തായാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഒരു കൂറ്റൻ ഫ്ലെക്സ് തന്നെയാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിലും കേരള ജനത ഒറ്റക്കെട്ടായി പറയുന്നു, ഞങ്ങൾക്ക് വേണം ഈ നേതാവിനെ എന്നാണ് ഇതിലെ വാചകങ്ങൾ. കോൺഗ്രസ് പോരാളികൾ എന്നാണ് ഇതിന് അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത്. പ്രധാനമായും കെ മുരളീധരൻ്റെ ഒരു വലിയ ചിത്രം, ഒരു വലിയ ഛായാചിത്രം ഇവിടെ ഒരു അവർ ആലേഖനം ചെയ്തിട്ടുമുണ്ട് ഈ ഫ്ലെക്സ് ബോർഡിൽ എന്ന് പറയണം. പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കെ പി സി സിക്കൊക്കെ അനഭിമതനായ രീതിയിലാണ് കെ മുരളീധരൻ പോകുന്നത്. ഒരുപക്ഷെ കെ മുരളീധരനെതിരെ ഉൾപ്പെടെ എം കെ രാഘവനെ ഉൾപ്പെടെ എതിരെ കഴിഞ്ഞ ദിവസം കെ പി സി സി നേതൃത്വം നിരന്തരമായ വിമർശനം പരസ്യമായി ഉന്നയിക്കുന്നതിൻ്റെ പേരിൽ ശക്തമായ ഒരു ഒരു താക്കീത് ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ കെ പി സി സി നേതൃത്വത്തിൻ്റെ താക്കീതിനെതിരെ എം പിമാർ ഉൾപ്പെടെ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ കെ സി വേണുഗോപാലിൻ്റെ വസതിയിൽ നടത്തിയ ചർച്ചയിൽ പിന്നീട് ഇത്തരമൊരു നീക്കമുണ്ടാകരുത് എന്നൊരു നിർദ്ദേശം നൽകുകയും ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കല്ലായി പാലത്തിൽ അതിൻ്റെ ഒരു വശത്ത് ഇപ്പോൾ കെ മുരളീധരനെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കുറ്റൻ ഫ്ലെക്സ് തന്നെ ഇന്ന് രാവിലെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയൊരു വിവാദങ്ങൾ കൂടി, പുതിയൊരു ഗ്രൂപ്പ് പോരിനു കൂടി വഴി തുറക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇത് സംബന്ധിച്ച ചർച്ചകൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ എല്ലാം തന്നെ ഉണ്ടായേക്കാം. മാത്രമല്ല കെ സുധാകരൻ്റെയും വി ഡി സതീശൻ്റെയും അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ, ഏകപക്ഷീയമായ പ്രവർത്തനങ്ങളിൽ എം പിമാർ, പ്രത്യേകിച്ച് കെ മുരളീധരൻ എം പിയും എം കെ രാഘവൻ എം പിയും അടക്കമുള്ളവർ അതൃപ്തരാണ്. ആ അതൃപ്തി ഇടയ്ക്കിടെ തുറന്നു പറയുന്ന ആളുകളാണ് എം കെ രാഘവനും കെ മുരളീധരനും. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ കെ പി സി സി നേതൃത്വത്തിന് കെ മുരളീധരൻ അനഭിമതനാകുന്നത്. ആ സാഹചര്യത്തിൽ താക്കീതിലേക്ക് കെ പി സി സി നേതൃത്വം നീങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇവിടെ കെ മുരളീധരന് ഐക്യം ദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിലും കേരള ജനത ഒറ്റക്കെട്ടായി പറയുന്നു, ഞങ്ങൾക്ക് വേണം ഈ നേതാവിനെ എന്ന ഒരു ക്യാപ്ഷനോടുകൂടി ഇത്തരത്തിലൊരു വലിയൊരു ഫ്ലെക്സ് ബോർഡ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് കെ എം ആർ, കേരള വിഷൻ ന്യൂസ്.